നമസ്കാരം, ഗുഡ് മോർണിംഗ്. എൻ ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പിയാനോയിലേക്ക് സ്വാഗതം. പിയാനോ ദ പ്രൊഫഷണൽ സിംഗർ എന്ന ഈ മ്യൂസിക്കൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണും പറയാം, എൻ്റെ കൂടെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സുന്ദരിക്കുട്ടി ഉണ്ട് എന്ന് ഗസ്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ആദ്യം പരിചയപ്പെട്ടതിന് ശേഷം, ഓഫ് കോഴ്സ് സിംഗർ തന്നെയാണ് ഞാൻ പറയേണ്ട കാര്യമില്ല, പരിചയപ്പെട്ടതിന് ശേഷം അവരുടെ പാട്ടിലേക്ക് കടക്കാം. ഇന്ന് എൻ്റെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് അനുഷ്കയാണ്, അനുഷ്ക എലിസബത്ത് തോമസ് അല്ലേ? അതെ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, അനുഷ്ക ഒരു കുഞ്ഞുകുട്ടിയും കൂടിയാണ് കേട്ടോ. കുഞ്ഞുകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അല്ലേ? ഏത് സ്കൂളിലാണ് അനുഷ്ക? ഓക്കെ. അപ്പൊ എന്തായാലും അനുഷ്ക, വെൽക്കം ടു അവർ ഷോ. അനുഷ്കയുടെ ചിരി എനിക്ക് ഒത്തിരി ഇഷ്ടമായി, നല്ല നുണക്കുഴി ഒക്കെ ഉള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള സ്മൈൽ. ആരെങ്കിലും പറഞ്ഞുണ്ടെങ്കിൽ മുമ്പ് ചിരി നല്ലതാണെന്ന്? പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും അനുഷ്ക, നാട്ടിൽ എവിടെയാ സ്ഥലം? ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റില്. ആലപ്പുഴയിലാണ്. ഇവിടെ എവിടെയാ താമസിക്കുന്നത്? ഇവിടെ ദുബായിൽ. ദുബായിലാണ്. അച്ഛൻ എവിടെ വർക്ക് ചെയ്യുന്നു? അച്ഛൻ ചാർജ് വർക്ക് ചെയ്യുന്നു പോളിമാർ എന്ന് പറയുന്ന കമ്പനിയിൽ. അമ്മ? അമ്മ ജബലലിയിൽ. ജബലലിയിൽ വർക്ക് ചെയ്യുന്നു. രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണ് അല്ലേ. കൂടെ ഒരു അനിയത്തി കുട്ടീനെ കണ്ടുല്ലോ. എന്താ പേര് അനിയത്തിയുടെ? എമി. എമി. എമിയും പാടും അതുപോലെ ചേച്ചിനെ പോലെ? അല്ല, അവള് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ചെയ്യും. ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഏതൊക്കെ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നത്? പിയാനോ. പിയാനോ പഠിക്ക തുടങ്ങുന്നേ ഉള്ളൂ? അത് അവള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇടയ്ക്കൊക്കെ ബ്രേക്ക് വരുന്നു. ബ്രേക്ക് വന്നു. അത് കാരണം കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പഠിച്ചു തുടങ്ങിയില്ല അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും അനുഷ്കയാണ് ഇന്ന് നമ്മുടെ പിയാനോയിലെ കുറച്ച് സമയം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നല്ല നല്ല പാട്ടുകൾ പാടാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും അനുഷ്കേനെ നമ്മൾ ഇനീഷ്യലി ഒന്ന് പരിചയപ്പെട്ടു അല്ലെ. ഇനി അനുഷ്കയുടെ ഒരു പാട്ട് കേൾക്കാം. കാരണം ഞാൻ കുറെ നേരമായി പറയുന്നു സിംഗറാണ് സിംഗറാണെന്ന്, പക്ഷെ നമുക്കൊരു പാട്ടോടുകൂടെ നമുക്ക് തുടങ്ങാം അല്ലെ. ഏത് പാട്ട് അനുഷ്ക ഏറ്റവും ആദ്യം പാടിത്തരുന്നത്? നീലക്കുറിങ്ങികൾ. ആ പാടിക്കോ. നീലക്കുറിങ്ങികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു ഒരു കൃഷ്ണ തുളസി കതിരുമായി നിന്നെ ഞാൻ ഇന്നും പ്രതീക്ഷിച്ചു നിന്നു പൂക്കുന്ന വീതി എന്നിലേക്കിന്നും വരുന്നു എൻ മൺകുടിൽ തേടി വരുന്നു പാട്ടായിരുന്നു. അനുഷ്ക, പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും കേൾക്കാറുണ്ടോ? രണ്ടും കേൾക്കാറുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പുതിയ കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള ഏതെങ്കിലും മൂവിയിലത്തെ പാട്ടായിരിക്കും. അനുഷ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എവർ ടൈം എന്താ പറയുക, എവർഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള നല്ലൊരു പാട്ടാണ് നമുക്ക് പാടി തന്നത്. അതിലൊരു പ്രത്യേക താങ്ക്സ് കേട്ടോ. കാരണം നമ്മുടെ എന്താ പറയുക, നമ്മുടെ എൻ ടി വിയുടെ പ്രേക്ഷകരാണെങ്കിലും അല്ലെങ്കിൽ യു എയിലത്തെ മ്യൂസിക് ലവേഴ്സ് ആണെങ്കിലും ഒക്കെ തന്നെ എല്ലാവരും പഴയ പാട്ടുകളെ കുറച്ചും കൂടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലെ. അനുഷ്കയ്ക്ക് എങ്ങനെയാ, പഴയ പാട്ടാണോ ഇഷ്ടം കൂടുതൽ? കൂടുതൽ ഇപ്പോഴത്തെ പാട്ടുകളാണ്, പക്ഷെ പിന്നെ ആൾക്കാരുടെ ഇൻട്രസ്റ്റ് വെച്ച് നോക്കുമ്പോൾ രണ്ടും പാടാറുണ്ട് അല്ലെ. ഇവിടെ പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട് അല്ലെ. ആഹാ. അപ്പൊ എന്തായാലും ശരിക്കും എന്താ പറയുക, ഒരു ബിസി ഗേളാണ് അല്ലെ. സ്റ്റഡീസും അതുപോലെ തന്നെ മ്യൂസിക്കും ഉണ്ട് അല്ലെ. ഓക്കെ. അപ്പൊ എന്തായാലും അനുഷ്കയുടെ നല്ലൊരു പാട്ട് നമ്മൾ കേട്ടു. ഇപ്പോ വീട്ടില് വേറെ ആരെങ്കിലും പാടുമായിരുന്നോ, അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും? അമ്മ കുറച്ചൊക്കെ ശ്രമിക്കും. അമ്മ കൊച്ചായിരുന്നപ്പോ സ്റ്റേജിലൊക്കെ പാടാറുണ്ടായിരുന്നു, ഇപ്പൊ ടച്ച് കിട്ടും. ഇപ്പം ആണോ? But still she tries. അച്ഛൻ അമ്മയുടെ പേര് പറഞ്ഞില്ല.
അപ്പയുടെ പേര് തോമസ് സാമുൽ, അമ്മ നീത സൂസൻ തോമസ്. നീത, ഓക്കെ. അനീതി എമി അല്ലേ. അപ്പൊ എന്തായാലും ഒരു എന്താ പറയാ, അനീതിയും അമ്മയും അച്ഛനും എല്ലാവരും സംഗീതം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ. അച്ഛൻ പാടില്ല എന്ന് പറഞ്ഞു, വേറെ ഇതുപോലെ ഇൻസ്ട്രുമെന്റ്സോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇൻസ്ട്രുമെന്റ് ഒന്നും ചെയ്യില്ല, ബട്ട് വെരി സപ്പോർട്ടീവ് ആണ്. സപ്പോർട്ടീവ് ആണ്. പാട്ടുകളൊക്കെ ആരാ സെലക്ട് ചെയ്ത് തരാ, ഇന്ന പാട്ടുകളെ കേട്ടാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അനുഷ്കയ്ക്ക് ഇന്ന പാട്ടുകള് സ്യൂട്ട് ആയിരിക്കും, അങ്ങനെയൊക്കെ ആരായിരിക്കും? ഡാഡി തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ശരിക്കും എന്താ പറയാ, മ്യൂസിക്കിന് ഇത്ര അധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയിൽ തന്നെയാണ് അനുഷ്ക വരുന്നത് അല്ലെ. ഓക്കെ, അപ്പോ മലയാളം അല്ലാതെ വേറെ ഏതൊക്കെ ലാംഗ്വേജിലുള്ള പാട്ടുകളാ പാടാറ്? ഞാൻ ഹിന്ദിയും പാടും, തമിഴും പാടും. തമിഴും പാടും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒരു പാട്ടും കൂടെ കേൾക്കാം. ഏത് പാട്ടാണ് പാടുന്നത്? ജീന ജീന എന്ന് പറയും. ജീന, അതൊരു ഹിന്ദി സോങ് ആണ് അല്ലെ. സാധിക്കും. ദഹലീസ് പേ മേരേ ദിൽ കേ ജോ രഖേ ഹൈ തൂനേ കദം, തേരേ നാം പേ മേരീ ജിന്ദഗി ലിഖ ദീ മേരേ ഹംദം. ഹാ സിഖാ മൈനേ ജീനാ ജീനാ കൈസേ ജീനാ, ഹാ സിഖാ മൈനേ ജീനാ മേരേ ഹംദം. ना सीखा कभी जीना जीना कैसे जीना, ना सीखा जीना तेरे बिना हमदम. दहलीज पे मेरे दिल के जो रखे है तूने कदम, तेरे नाम पे मेरी जिंदगी लिख दिए मेरे हमदम. सीखा मैंने जीना जीना कैसे जीना, हाँ सीखा मैंने जीना मेरे हमदम. ना सीखा कभी जीना जीना कैसे जीना, ना सीखा जीना तेरे बिना हमदम. सच्ची सी है ये तारीफे दिल से जो मैंने करी है, जो तू मिला तू सजी है दुनिया मेरी हमदम. ओ आसमां मिला जमी को मेरे, आधे आधे पूरे हैं हम. तेरे नाम पे मेरी जिंदगी लिख दिए मेरे हमदम. सीखा मैंने जीना जीना कैसे जीना, हाँ सीखा मैंने जीना मेरे हमदम. ना सीखा कभी जीना जीना कैसे जीना, ना सीखा जीना तेरे बिना हमदम. നല്ല പാട്ടാണ് കേട്ടോ, ഞാൻ അത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നാട്ടിൽ ആരൊക്കെ ഉള്ളത് ആലപ്പുഴയില്? അപ്പച്ചനുണ്ട്, അമ്മച്ചി, പിന്നെ ഇപ്പം നാട്ടിൽ എന്റെ ഫാദറിന്റെ സിസ്റ്റർ എത്തിയിട്ടുണ്ട്, മാവി. ഞാൻ മാവി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം പിന്നെ രണ്ട് ബ്രദേഴ്സും. അപ്പോ നാട്ടിൽ ഇനിയിപ്പോ എന്നാ വെക്കേഷന് പോകുന്നുണ്ടോ? ഒരു മാസം കൂടിയുണ്ട് നാട്ടിൽ പോവാനായിട്ട്. നാട്ടിലപ്പോ എന്താ പറയാ, ആലപ്പുഴ പ്രത്യേകിച്ച് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അല്ലെ. ഇവിടെ ഹൗസ് ബോട്ടിലൊക്കെ പോയിട്ടുണ്ടോ? ഹൗസ് ബോട്ടിൽ പോയിട്ടില്ല, ആലപ്പുഴയിലായിട്ട് ഹൗസ് ബോട്ടിൽ പോകാത്ത മോശമാണ്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താ പറയാ, ഒരു പ്ലഷർ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ആലപ്പുഴ എന്ന് പറഞ്ഞാൽ ഹൗസ് ബോട്ടാണ് ഏറ്റവും ആദ്യം ചൂസ് ചെയ്യുക. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും പോകുമ്പോൾ പോയോ കൂട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല രണ്ട് പാട്ടുകൾ കേട്ടു. ഓക്കെ, അപ്പോ സ്കൂളിലൊക്കെ എങ്ങനെയാണ് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടൊക്കെ? അവരും സപ്പോർട്ടീവ് ആണ്. സ്കൂളിൽ പ്രോഗ്രാംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്, കോമ്പറ്റീഷൻസിനൊക്കെ പോവാറുണ്ട്. പോവാറുണ്ട്. റീസെന്റ്ലി രംഗോളി ഗൾഫിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ സ്കൂളിൽ പ്രോഗ്രാം കോമ്പറ്റീഷൻസ് ഒക്കെ ആണെങ്കിൽ അന്നും പോകും. ഏതൊക്കെ ഐറ്റംസിനാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറ്? ഞാൻ കൂടുതൽ പാട്ടിന് തന്നെയാണ്. പാട്ടിനാണ്. ഏതൊക്കെ ഐറ്റംസ് ആണ്? മീൻ ലൈക്ക് മ്യൂസിക് ആണോ ക്ലാസിക്കൽ ആണോ? സ്കൂൾ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് സോങ്സ് ആണ്. പുറത്തു വല്ലതും ദള കോമ്പറ്റീഷൻ എക്കോഫെസ്റ്റിനൊക്കെ പോവാണെങ്കിൽ എനിക്കൊരു വോക്കൽ ട്രെയിനറും ഉണ്ട്. സാറിന്റെ പേര് രാജേഷ് കേശവ് എന്നാണ്. രാജേഷ് കേശവ്. ഓക്കെ, അപ്പൊ എന്തായാലും ക്ലാസിക്കൽ അല്ലാതെ വേറെ ഇപ്പൊ ഗസൽസോ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക് അങ്ങനെ എന്തെങ്കിലും കേൾക്കാറുണ്ടോ?
കേൾക്കാറുമുണ്ട് പഠിക്കാറുമുണ്ടായിരുന്നു. പഠിക്കാറുണ്ടായിരുന്നു മേ ബി ഫ്യൂ ഇയേഴ്സ് അഗോ, രണ്ട് വർഷം പഠിച്ചുള്ളൂ, പിന്നെ ഇടയ്ക്ക് ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് വന്നു, കുഴപ്പമില്ല. എന്നാലും ഈ പഠിത്തത്തിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാം അല്ലേ. മ്യൂസിക് ശരിക്കും കരിയർ ആയിട്ട് ഓപ്റ്റ് ചെയ്യാൻ ഇഷ്ടമാണോ അനുഷ്കയ്ക്ക്? അപ്പൊ എന്തായാലും ഇപ്പൊ ഈ പ്ലസ് ടു ഏതെടുത്തിരിക്കുന്ന സ്ട്രീം? പ്ലസ് വൺ. ഇപ്പൊ ഏതെടുത്തിരിക്കുന്നത്? കോമേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് ശരിക്കും അനുഷ്കയുടെ ഒരു ആംബിഷൻ? എന്താണ് സിംഗർ ആവാനാണ്? ഓക്കെ, അപ്പൊ എന്തായാലും പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ തന്നെ മ്യൂസിക്കിന് ഓപ്റ്റ് ചെയ്യുന്നു വിചാരിക്കുന്നു അല്ലേ. അതെ, അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു അച്ഛനും അമ്മയും ഫുൾ സപ്പോർട്ട് ആയിരിക്കും അല്ലെ, അവർക്കും ഇഷ്ടമായിരിക്കും, അതും ഇത്രയും നന്നായിട്ട് പാടുന്ന ഒരു കുട്ടിയും കൂടിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അനുഷ്കയുടെ കുറച്ച് വിശേഷങ്ങളും ഫ്യൂച്ചർ പ്ലാൻസും ഒക്കെ നമ്മൾ കേട്ടു. ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. ഇനി ഏത് പാട്ടാണ്? ഇനി അഴലിന്റെ ആളുകൾ. അഴലിന്റെ ആളുകൾ, അതും മറ്റൊരു ഒരു ഹിന്ദുസ്ഥാനി ഫ്ലേവറിലുള്ള ഒരു പാട്ടാണ് അല്ലെ. പാടിക്കും. അഴലിൻ്റെ ആഴങ്ങളിൽ അവൻ മായുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. അഴലിൻ്റെ ആഴങ്ങളിൽ അവൻ മായുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇരുൾ ജീവനെ പൊതിഞ്ഞു, ചീതൽ പ്രാണനിൽ മേഞ്ഞു, കീതയ്ക്കുന്നു ഈ ശ്വാസമേ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൻ മാഞ്ഞുപോയി, നോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. പിന്നോട്ട് നോക്കാതെ പോകുന്നു നീ, മറയുന്നു ജീവന്റെ പിഴയായ പാട്ടായിരുന്നു കേട്ടോ. അനുഷ്ക, അനുഷ്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ ആരാണ്? ശ്രേയാ ഘോഷാൽ. ആ ഒരു പാടുന്ന ഒരു സ്റ്റൈലും ഒത്തിരി പാട്ടുകൾ കേൾക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട സിംഗർ പറഞ്ഞു. മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ ആരാണ്? ചിത്ര, കെ എസ് ചിത്ര. പഴയ പാട്ടുകളും ജാനകിയമ്മയുടെ പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ് അല്ലെ. പാടാറുണ്ട്, പഠിക്കാറുണ്ട്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ആരാ? ജയചന്ദ്രൻ. എം ജയചന്ദ്രൻ. ആഹ്, ഓക്കെ. അപ്പൊ എന്തായാലും കുറച്ച് ഇഷ്ടങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചു അല്ലെ. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ ഭാവിയിൽ ഒരു പ്ലേ ബാക്ക് സിംഗർ ഒക്കെ ആയിട്ട് മാറട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആശംസിക്കുകയാണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ വന്നതിൽ ഒത്തിരി സന്തോഷം. കുറച്ച് പാട്ടുകളെ പാടിയുള്ളൂ, എന്നിരുന്നാലും കുറച്ചധികം സമയം നമ്മുടെ ഓഡിയൻസിന് എന്താ പറയാ നല്ല പാട്ടുകൾ പാടിക്കൊടുത്തു, ഞങ്ങളെ നന്നായിട്ട് എന്റർടൈൻ ചെയ്തു. താങ്ക് യു സോ മച്ച് അനുഷ്ക. അപ്പൊ എന്തായാലും ഞാനും അതുപോലെ തന്നെ NTV നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകരും അനുഷ്ക നല്ലൊരു സിംഗർ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ